രണ്ട് പതിറ്റാണ്ടുകാലം കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ പാമോയിൽ അഴിമതി കേസാണ് പിൻവലിക്കാൻ യു ഡി എഫ് സർക്കാർ തീരുമാനിച്ചത്. 91 കരുണാകരൻ മന്ത്രിസഭ 15,000 മെട്രിക് ടൺ പാമോയിൽ സിംഗപ്പൂരിൽ നിന്നും ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് അഴിമതി ആരോപണം ഉയർന്നത്. തുടർന്ന് ഇതു സംബന്ധിച്ച അന്വേഷണം നടത്തിയ വിജിലൻസ് 96 കേസ് രജിസ്റ്റർ ചെയ്തു. പാമോയിൽ ഇറക്കുമതി ചെയ്തതിലൂടെ 2.31 കോടി രൂപ സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടായി എന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇത്. മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ ഒന്നാം പ്രതിയും അന്നത്തെ ഭക്ഷ്യമന്ത്രിയായിരുന്ന ടി എച്ച് മുസ്തഫ കേസിൽ രണ്ടാം പ്രതിയുമായിരുന്നു. പാമോയിൽ ഇറക്കുമതി ചെയ്ത സമയത്തെ സിവിൽ സപ്ലൈസ് എം ഡി ജിജി തോംസൺ, സിവിൽ സപ്ലൈസ് കമ്മീഷണർ എ ജെ തോമസ് അടക്കം 7 പേരായിരുന്നു കേസിൽ ആകെ പ്രതികൾ. കേസ് കോടതിയിൽ നടക്കുന്നതിനിടെ 2005 ഉമ്മൻചാണ്ടി സർക്കാർ കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയെങ്കിലും തുടർന്ന് വന്ന വി എസ് സർക്കാർ ഈ ഉത്തരവ് മരവിപ്പിക്കുകയായിരുന്നു. കേസിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിയായിരുന്ന ജിജി തോംസൺ തൃശൂർ വിജിലൻസ് കോടതിയെ സമീപിച്ചുവെങ്കിലും കോടതി ഈ ആവശ്യം തള്ളി. പിന്നാലെ ജിജി തോംസൺ ഹൈക്കോടതിയെ സമീപിച്ചു. കൂടാതെ ഇക്കാര്യം ആവശ്യപ്പെട്ട് അദ്ദേഹം സർക്കാരിനും അപേക്ഷ നൽകി. ഈ ആവശ്യം പരിഗണിച്ച മന്ത്രിസഭായോഗമാണ് കേസ് പൂർണ്ണമായും പിൻവലിക്കാൻ തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവും പുറത്തിറങ്ങി. എന്നാൽ കേസ് പിൻവലിക്കാനുള്ള തീരുമാനം ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് CPM പ്രതികരിച്ചു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നത് തന്നെ അഴിമതി കേസുകൾ അട്ടിമറിക്കാനാണെന്ന് VS ആരോപിച്ചു. പാമോയിലിന്റെ കേസുകൾ പിൻവലിച്ചു, ഒട്ടേറെ ടൈറ്റാനിയം കേസ് പിൻവലിച്ചു, അങ്ങനെ സോളാർ കേസ് കുറേശ്ശെ കുറേശ്ശെ പിൻവലിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാമാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് മിസ്റ്റർ ചാണ്ടി കടിച്ചു നിന്നത്. സർക്കാർ നീക്കത്തെ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് കോടിയേരിയും വ്യക്തമാക്കി. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.